ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കാലത്ത് ഞാൻ പുട്ടും കടല ഉണ്ടാക്കാനായിട്ട് കടലതേ തലേ ദിവസം തന്നെ വെള്ളത്തിട്ട് കുതിർത്തിട്ട് ഇതേ ഇങ്ങനെ രാവിലെ ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് വേവനായിട്ട് വെക്കണം. അപ്പോൾ എല്ലാവരും പുട്ടിന് കടലക്കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ചിട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഇതേ കടല കുതിർത്ത് വെച്ചേക്കുന്നത് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കറി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് വേഗം വെക്കുന്ന ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം വെള്ളം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുക്കറിൽ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വിസിൽ വെച്ച് നന്നായി വേവാനായിട്ട് വെക്കണം. നല്ല വെന്ത് വരണം കേട്ടോ കടല, അന്നേരം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഒരു ചീരിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് എന്ന് പറഞ്ഞാൽ റെഡ് ചില്ലി, ഇവിടെ ഉണക്കമുളക് എന്നാണ് പറയാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലയ്ക്കുള്ള താളിപ്പോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കടലയും വേവിച്ച് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കടല താളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും കടല താളിച്ചത് എന്നാണ് ഇതിന്റെ പേര്. പിന്നെ കുട്ടികളൊക്കെ കാലത്തഴിച്ചിട്ട് എന്താ കഴിക്കാനമ്മ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, കടലക്കറി ഉണ്ടാക്കി എന്നല്ലേ പറയുക. അതുകൊണ്ട് കടലക്കറി. അപ്പോൾ എപ്പോഴും തേങ്ങ ഒഴിച്ച കറിയില്ലേ നിന്ന് ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. ചിരകിയ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കടല താളിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ചൂട് ചായ, ചൂടോട് കൂടുന്ന പുട്ട്. ഈ പുട്ട് ഇതെങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ഇതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമ്മുടെ കടല താളിച്ചതോടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കുമ്പോണ്ടല്ലോ പൊള്ളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.